കെ മുരളീധരന് വേണ്ടി കോഴിക്കോട് വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന ബോർഡിൽ പരാമർശം. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ബോർഡുകൾ. വിവരങ്ങളുമായി റിയാസ് കൈമാർ ചേരുന്നു. റിയാസ്, മുരളിക്ക് അനുകൂലമായി വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തൊക്കെയാണ് പോസ്റ്ററിലെ പരാമർശങ്ങൾ? കെ മുരളീധരന് അനുകൂലമായി തുടർച്ചയായി പോസ്റ്റർ ഫ്ലെക്സ് ബോർഡുകൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആദ്യം കോഴിക്കോട് തന്നെയാണ്, കെ മുരളീധരൻ്റെ സ്വന്തം തട്ടകമായ കോഴിക്കോടായിരുന്നു ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അന്ന് നയിക്കാൻ നായകൻ വരട്ടെ, ഒപ്പം തന്നെ തൃശ്ശൂരിലെ തോൽവിക്ക് ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ നൽകിക്കൊണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന രീതിയിലായിരുന്നു ഫ്ലക്സ് ബോർഡുകൾ വന്നത്. അതേ ഫ്ലക്സ് ബോർഡുകൾ രണ്ട് ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് DCC ഓഫീസിന് മുൻപിലും ഇന്ദിരാഭവന് മുന്നിലും ഒക്കെ വന്നു. ഈ ഇത് പുതിയതായി ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. അതായത് അത് നമ്മൾ പ്രശസ്തമായ മോഹൻലാലിൻ്റെ പുലിമുരുകൻ സിനിമയിലെ ഡയലോഗുണ്ട്, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നുള്ള ഒരു വാചകമാണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത്. കെ മുരളീധരൻ്റെയും വലിയൊരു പുലിയുടെയും ചിത്രങ്ങളുണ്ട്, ഗർജിക്കുന്ന പുലിയുടെ ചിത്രമൊക്കെ ഉണ്ട്, വരയൻ പുലിയുടെ ചിത്രമൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റൊരു തിരിച്ചു വരും കൊടുങ്കാറ്റായി എന്നാണ് മറ്റൊരു വാചകമുള്ളത്. അതും ഈ കോഴിക്കോട് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ തന്നെയാണ് ഈ ഫ്ലക്സ് ബോർഡും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് CH മേൽപ്പാലത്തിന് സമീപത്തും ഒപ്പം പാളയത്തും ഒക്കെയാണ്, പാളയം ബസ് സ്റ്റാൻഡ് പരിസരത്തും ഒക്കെയാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ കാണപ്പെട്ടിട്ടുള്ളത്. നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായേക്കും എന്നുള്ളതാണ് സൂചന. കാരണം നേരത്തെ പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ടായിരുന്നു. ഇതും സമാനമായ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് വലിയ തോതിൽ നടന്നു വരികയാണ്. ഇന്നലെ അദ്ദേഹം ഡൽഹിയിലെത്തിയിരുന്നു കെ മുരളീധരൻ. അദ്ദേഹം ഇന്നും ഡൽഹിയിൽ തുടരുകയാണ്. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ വസതി ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായും അവിടുത്തെ സാധനങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് തിരിച്ചു എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങളുമായി അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹം സോണിയാഗാന്ധിയെ കണ്ടേക്കുമെന്നുള്ളൊരു സൂചനകളുമുണ്ട്. എന്തായാലും കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയാണ്. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്നൊരു ആഗ്രഹം കെ മുരളീധരനുണ്ട് എന്നുള്ളത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമാണ്. കൂടാതെ മറ്റ് പാർട്ടി പദവി എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനിടെയാണ് ഇടയ്ക്കിടെ കെ മുരളീധരനെ അനുകൂലിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ കെ മുരളീധരനെ അനുകൂലിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ സമീപ ദിവസങ്ങളിലായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, റിയാസ് കെ മാർ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കെ മുരളീധരന് അനുകൂലമായി കോഴിക്കോട് നഗരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്.